വെൽക്കം ടു ഹെൽത്ത് ടീ ഇന്നത്തെ ടിപ്സിൽ നമുക്ക് നാരങ്ങ കുറേ അധികമായി നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇതേപോലെ ഒന്ന് വാട്ടിയതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് കുപ്പികളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം കേടു കൂടാതിരിക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അച്ചാറുണ്ടാക്കി കഴിക്കാനും പറ്റും വെറും ഇതൊരു അടിപൊളിയൊരു ടിപ്സാണ് അതുപോലെ തന്നെ നമ്മൾ പച്ചരി ദോശ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കാനോ ഒക്കെ വെള്ളത്തിലിടാൻ മറന്നു പോവുകയാണെങ്കിൽ ഇപ്പം ദോശയ്ക്കാണെങ്കിൽ നമ്മൾ അരിയും അതുപോലെ തന്നെ ഉഴുന്നും കുറച്ച് ഉലുവായും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക അത് രാവിലെ ഇടാനെ പോയത് വൈകിട്ട് നമുക്ക് അരയ്ക്കാനുള്ളതാണെങ്കിൽ ഇൻ കേസ് ഉച്ചയ്ക്ക് ഉച്ചക്കിട്ടാൽ മതി ഓക്കെ ഉച്ചക്കിട്ടതിന് ശേഷം ഒരു നാല് മണിക്കൂർ ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്ത് ഇളം ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നാല് നാലര മണിക്കൂർ മണിക്കൂറാവുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ അരി നമുക്ക് അരച്ച് എടുക്കാൻ പറ്റും രാവിലെ മുതൽ സോക്ക് ചെയ്യേണ്ട കാര്യമല്ല ഉച്ചക്കരിയിട്ടാലും മതി നമുക്ക് ഈ രീതിയിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ കുതിർത്ത് വെക്കാൻ വേണ്ടി നല്ലപോലെ വാഷ് ചെയ്തതിനു ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അരി നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും നമുക്ക് അപ്പത്തിനോ ദോശയ്ക്കോ ഒക്കെ അരച്ചെടുക്കാനും പറ്റും ഓക്കെ അടുത്തായിട്ടൊരു ക്ലീനിങ് ടിപ്സാണ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെയോ അടുപ്പിൻ്റെയോ ഒക്കെ അടുത്തുള്ള ആ ഏരിയ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും എണ്ണമയോ എണ്ണ തെറിച്ച് അതുപോലെ തന്നെ എപ്പോഴും സാധനങ്ങൾ എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്ത് എപ്പോഴും അഴുക്ക് പിടിക്കുന്ന ഒരു ഏരിയയാണ് അന്നേരം ഈ ഏരിയയിൽ എണ്ണമയവും ഗ്രീസി ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ഇതേപോലത്തെ ഒരു സ്റ്റീൽ വൂൾ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകുക അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത് ഒരു ബോട്ടിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ സോഡാപ്പൊടിയെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി അതിൻ്റെ കൂടെ ഒരു ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഒഴിച്ച് നല്ലതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ലിക്വിഡ് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം അന്നേരം അതിനുശേഷം നല്ലതുപോലെ സ്റ്റീൽ വോൾ ഇട്ട് ഒരച്ച് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കുക ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ അടുത്തുള്ള ടൈൽസിലൊക്കെയുള്ള അഴുക്കും ഗ്രീസിനെസ്സുമൊക്കെ പോകുന്ന പോകാൻ നല്ലതാണ് ഇങ്ങനെ നമ്മൾ നല്ലതുപോലെ ഉരച്ച് കഴുകിയതിന് ശേഷം ഒരു ഒരു ഉണങ്ങിയ ഒരു തുണി ഉപയോഗിച്ച് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ഉണക്കി വൃത്തിയാക്കിയെടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗ ടോപ്പും എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏരിയയും ബേണറും ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്തത് ഇത് തടിയുടെ ഒരു ജനലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളമൊഴിക്കാതെ ഡ്രൈ ഉണങ്ങിയ തുണി ഉപയോഗിച്ച് നമ്മൾ ഉണക്കി വൃത്തിയാക്കിയെടുക്കുക അന്നേരം ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എന്നും നമുക്ക് ചെയ്യാൻ സമയമൊന്നും കാണത്തില്ല അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്താൽ വളരെ നല്ലതാണ് അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിൽസും കുപ്പികൾസും കുപ്പികളും ഒക്കെ നമുക്ക് ഇതേപോലെ എടുത്ത് അടുക്കി വെക്കാൻ പറ്റും അന്നേരം എളുപ്പം എടുക്കാൻ പറ്റിയ അത് ഉപ്പ് മുളക് പൊടി അതും അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം റീച്ച് ചെയ്യാം നമുക്ക് ജോലി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലുള്ള കുപ്പികൾ നട്ടല്ലായി ജാമിൻ്റെയൊക്കെ ശേഷം ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ എടുക്കാൻ നല്ലതാണ് ഉപ്പ് അങ്ങനെ ഉള്ളതൊക്കെ വെക്കാം അതുപോലെ തന്നെ തന്നെ വെക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് പിന്നെ പാത്രം പെട്ടെന്ന് പോകുന്നതായിട്ട് ഉണ്ട് അന്നേരം ഇതുപോലുള്ള നമ്മൾ ചെയ്യേണ്ടത് വച്ചതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഉണക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റൗയിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കാം ആ ചൂടായി അതിൽ കംപ്ലീറ്റ് വെള്ളമയം പോയതിന് ശേഷം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഇതിലേക്ക് പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്യുക മീൻസ് ും നനവില്ലാതെ എണ്ണമയം കൊണ്ടും നല്ലതുപോലെ പുരട്ടിയതിനു ശേഷം ഒന്നുകൂടി ഒന്ന് ഹീറ്റാക്കുക നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഇതിങ്ങനെ വേണം നമ്മൾ എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അടുത്ത അടുത്ത പ്രാവശ്യത്തെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ആക്കി നല്ലതുപോലെ ചട്ടി ചൂടാക്കിയതിന് ശേഷം എണ്ണ ഉപയോഗിച്ച് നല്ലതുപോലെ തടവി വീണ്ടും ചൂടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് നമ്മുടെ ഈ അയൺ കടായികൾ ഒന്നും കാസ്റ്റ് കാസ്റ്റേൻ്റെ കടായികളൊന്നും തുരുമ്പിക്കത്തില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ ചുമ്മാ വെറുതെ എടുത്ത് വാഷ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ അതിൽ വെള്ളമയവും പിടിച്ച് തുരുമ്പിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാസ്റ്റയാൻ കടായിസ് ഒന്നും തുരുമ്പിച്ചു പോകത്തില്ല ഇത് നല്ല അടിപൊളി ടിപ്പാണ് അന്നേരം ഈ ഹെൽത്ത് ടെക്ക് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ നമ്മൾ പാതകം നമ്മൾ നല്ലതുപോലെ ഓരോ ഉപയോഗവും കഴിക്കുന്നതിന് ശേഷം നല്ല വൃത്തിയായി കഴുകുക കഴുകി വെക്കുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഇത് നമ്മുടെ നമ്മുടെ സിങ്കിൻ്റെ അകത്തിടുകയാണെങ്കിൽ ഈ കറിവേപ്പില നമ്മൾ വാഷ് ചെയ്യുക അങ്ങനെ പാത്രത്തിലെ അഴുക്കുകളൊക്കെ ഇതിലിങ്ങനെ തടഞ്ഞു നിന്നുള്ളൂ വെള്ളം മാത്രം ഡ്രെയിൻ ആയി ആയിപ്പോവും ഇതുപോലെ കറിവേപ്പില ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കും ഇതുമൂലം നമ്മുടെ ബ്ലോക്ക് പൈപ്പ് ഡ്രെയിനേജ് പൈപ്പൊന്നും ബ്ലോക്ക് ആകാതിരിക്കാൻ ഇത് നല്ലൊരു സാധനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം വാങ്ങിക്കാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇത് വാങ്ങാൻ ലഭ്യമാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു എർ ഇങ്ങനെ ഒരു പ്രെസ്സ് ചെയ്യുന്ന ഒരു ഇതാണ് അതുകൊണ്ട് ഇത് ആ സിങ്കിൽ അങ്ങനെ തന്നെ മാറി മാറിപ്പോ വെള്ളം വീഴുമ്പോൾ മാറുകയും ഒന്നുമില്ല പിന്നെ നമ്മുടെ പാതകത്ത് വെള്ളം വീഴുന്നത് എളുപ്പം കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊരു വൈപ്പർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വെള്ളം കളയാൻ വളരെ നല്ലതാണ് ഒട്ടും വെള്ളമായും ഇല്ലാതെ നമ്മുടെ പാതകം നല്ല ഡ്രൈ ആയിട്ടിരിക്കും പിന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കബോർഡിനുള്ളിലാക്കി വെക്കാം ഇല്ല എങ്കിൽ ഇതുപോലെ ഉയർന്ന ഒരു തട്ടിലോ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ